വധഗൂഢാലോചന കേസിൽ സൈബർ വിദഗ്ധൻ സായ് ശങ്കറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ദിലീപിന്റെ ഫോൺ വിവരങ്ങൾ നശിപ്പിക്കാൻ സഹായിച്ചതിനാണ് അറസ്റ്റ്. ബിനിലാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നത്. ബിനിൽ, നേരത്തെ തന്നെ തെളിവുകൾ സമാഹരിച്ചിരുന്നല്ലോ അന്വേഷണ ഏജൻസി, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്? വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചത് സായ് ശങ്കറിന്റെ സഹായത്തോടെയാണെന്ന് നേരത്തെ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ ഏഴാം പ്രതിയായി സായ് ശങ്കറെ ചേർത്തിരുന്നു. തുടർന്നാണ് സായ് ശങ്കറിന്റെ അറസ്റ്റ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് സായ് ശങ്കറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ അടക്കം സായ് ശങ്കറിൽ നിന്ന് നിർണായകമായ മൊഴി ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വധഗൂഢാലോചന കേസിൽ തെളിവ് നശിപ്പിച്ച കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധന പൂർത്തീകരിച്ച് ജാമ്യം നൽകും, അതായത് കോടതിയിൽ ഹാജരാക്കി ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ കേസിൽ ഉണ്ടായിരിക്കുക. പക്ഷേ സായ് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അപ്പുറത്ത് നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കൂടി പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ കൂടിയുള്ള അറസ്റ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിന്റെ അഭിഭാഷകന്റെ ആവശ്യപ്രകാരമാണ് സായ് ശങ്കർ ഈ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചത് എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇത് അനുകൂലമായ ചില മൊഴികൾ കൂടി ഇപ്പോൾ സായ് ശങ്കറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് സായ് ശങ്കറിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ഈ കേസുമായി ബന്ധപ്പെട്ട് സായ് ശങ്കർ ക്രൈംബ്രാഞ്ചിൽ മുന്നിൽ ഹാജരാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ പലതവണ നോട്ടീസ് നൽകിയെങ്കിലും സായ് ശങ്കർ ഹാജരായിരുന്നില്ല. തുടർന്നാണ് സായ് ശങ്കറിന്റെ കോഴിക്കോട്ടെ ഫ്ലാറ്റിലടക്കം വിശദമായ പരിശോധനയിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. അതിനുശേഷം ഈ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സായ് ശങ്കറിനെ കേസിൽ പ്രതി ചേർത്ത് വിശദമായ റിപ്പോർട്ട് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സായ് ശങ്കറിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ദിലീപിലേക്കിന്റെ തുടരന്വേഷണം, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിലും ഈ സായ് ശങ്കറിൽ നിന്ന് ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ശേഖരിക്കാനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. വധഗൂഢാലോചന കേസിലാണ് സൈബർ വിദഗ്ധൻ സായ് ശങ്കറെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത്. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാൻ സഹായിച്ചു എന്നത് നേരത്തെ തെളിവടക്കം കണ്ടെത്തിയെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരുന്ന ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.